രൂപപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജഡരത്തിനകത്തു നിന്ന് നാം വീണ്ടും രൂപപ്പെടുക. പുറത്തുനിന്നല്ല നമ്മൾ രൂപപ്പെടുന്നത്. ഉപാസിക്കേണ്ടത് ഉദരത്തെ തന്നെയാണ്. ആ ഉദരത്തിൽ നിന്നാണ് മസ്തിഷ്കം ഉയർന്നു നിൽക്കുന്നത്. ആ ഉദരത്തിൽ ചേർന്നാണ് എൻ്റെ കൈയും കാലും എല്ലാം പ്രവർത്തിക്കുന്നത്. ആ ഉദരത്തിൽ അഗ്നിയായിരിക്കുന്ന അഗ്നിയിൽ നിന്നാണ് എല്ലാം ഉൽപ്പന്നമാകുന്നത്. ആ അഗ്നിയെ സംരക്ഷിച്ച്, അഗ്നി കെടാതെ സൂക്ഷിച്ച്, അഗ്നിപ്രഭാവങ്ങളെ മുഴുവൻ ഉന്നയിച്ചു നിൽക്കുന്നത് വിവേചനശീലം തരുവാൻ രോഷമായുയർന്ന് നിൽക്കുന്ന രുദ്രനാണ്. രുദ്രനും അഗ്നിയും ചേർന്ന് നിന്ന് നടത്തുന്ന ഈ യജ്ഞത്തിന് ഇന്ധനമായും ജ്വലനകാരിയായും സഹായിക്കുന്നത് വായുവാണ്. വായുവിൻ്റെ ചേർച്ചയിൽ ഇതിനെ അയോണീകരിക്കുകയും ഇതിൽ ബോധപ്രക്രിയയുടെ വിവിധ വർണ്ണങ്ങളെ പെയ്തിറങ്ങുന്ന മഴയായി നിലകൊള്ളുന്നത് ഇന്ദ്രനാണ്, വൈദ്യുതാനലനാണ്. ഈ പ്രക്രിയകളെല്ലാം ചെയ്യാൻ അഗ്നിയുടെ ദാഹശക്തിയെ ഉപയോഗിക്കുന്നത് വരുണനാണ്, ജലമാണ്. കെടുത്തുന്ന ജലം വായവ്യവും ഐന്ദ്രികവുമായ ശക്തിവിശേഷം കൊണ്ട് വിഭജിച്ച് അതിൽ നിന്ന് കത്തിക്കുവാനുള്ള പ്രാണശക്തിയും ആ കത്തിക്കുവാൻ സഹായിക്കുന്ന പ്രാണശക്തിക്ക് വിധേയമായി കത്തുവാനുള്ള പ്രാണശക്തിയും രൂപാന്തരപ്പെടുത്തി വായുവിനെ ജലത്തിൽ തന്നെ, ഏതൊരു വായുവിൽ നിന്നാണോ അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടായത് അതുതന്നെ ദാഹകശക്തിയുടെ പരിണാമത്തിന് ചേർന്ന് നിൽക്കുമ്പോൾ ഈ മഹായാഗം ശ്രദ്ധേയമാവുകയാണ്. ഈ ദാഹകശക്തിയിൽ പചിച്ചു വരുമ്പോൾ രസവും രക്തവും മാംസവും മേദസ്സും വരെ എത്തിയാൽ ഓരോ അഗ്നികുണ്ഡത്തിലും പചിച്ച് മേധോനിഷ്ഠമായിരിക്കുന്ന ശക്തിവിശേഷത്തെ താങ്ങി നിർത്തുന്ന എല്ലുകളാക്കി മാറ്റണമെങ്കിൽ ചവച്ചരയ്ക്കാനുള്ള പല്ലുകളായി രൂപാന്തരപ്പെടണമെങ്കിൽ ബാഹ്യനായിരിക്കുന്ന സൂര്യൻ അനിവാര്യമാണ്. അകത്തേക്ക് ആദ്യം ഇട്ടുകൊടുക്കാനുള്ള ഊർജസ്രോതസ്സിലെ വൈദ്യുതാനലിനായും വിദ്യുത് കാന്തിക ബലങ്ങളായും ആണവ പരിമാണങ്ങളായും ഒക്കെ രൂപാന്തരപ്പെട്ട ആഹാരം അന്നജം, അതിനും സൂര്യൻ അനിവാര്യമാണ്. നമ്മുടെ ഈ കഴിച്ച ആഹാരത്തിലെ മേധസ് അസ്ഥിയാകണമെങ്കിൽ സൂര്യൻ വേണം. ഇത് ആന്തരിക പ്രവർത്തനമാണ്. അത് സ്വാമിജി പുറത്തുള്ള സൂര്യൻ, പുറത്തുള്ള സൂര്യൻ തന്നെ. സൂര്യൻ്റെ രശ്മികൾ ശരീരത്തിൽ അടിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. സൗര തേജസ്സിനെ മാറ്റിവെച്ച് വൈറ്റമിൻ ഡി ഇല്ല. ഈ ദാഹക പ്രക്രിയയിൽ അത്യന്താപേക്ഷിതമാണ് ഡി. ഡി ധാതു പരിപോഷണത്തിൻ്റെ കലനക്രിയകളിൽ ഇത് വളരെ നിർണായകമാണ്. ഓരോ ചലനത്തിൻ്റെയും സ്പീഡും ഓരോ ചലനത്തിലുമടങ്ങിയ പ്രവേഗവും
ഒക്കെ നോക്കിയാൽ എല്ലിൻ്റെ ബലം പ്രധാനമാണ്. അതെ. മേധസ്സു പ്രധാനമാണ്, പേശികൾ അതിൻ്റെ ബലം പ്രധാനമാണ്. അതെ. എല്ലായി പരിണമിച്ച മേധസ്സ് എല്ലിൽ നിന്നും അജ്ജയായി പരിണമിച്ചു വന്നാൽ മാത്രമേ രുധിരകലനയുടെ ഭൂമികകൾ അത്രയും ശക്തമാവും, രക്തത്തിൻ്റെ കലനാവൈചിത്രങ്ങൾ അത്രയും പൂർണ്ണമാവും. മജ്ജാപരിണാമത്തിൽ നിന്നാണ് ശുക്രമുണ്ടാകുന്നത്. പുനഃസൃഷ്ടിയുടെ ലോകങ്ങൾ അത്രയും മജ്ജയിൽ നിന്ന്. അപ്പൊ ഈ ക്ഷോഭമില്ലാത്ത പ്രശാന്തതയുടെ മുഴുവൻ ലോകം സൗരതേജസ്സിൽ അങ്കിതോ.